പേരൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? 2021 നമ്മുടെ വലിയ വീട്ടിൽ നേടിയ പുറത്തിറക്കിയ രണ്ട് മ്യൂസിക് ആൽബം നക്ഷത്രരാവു പിന്നെ മക്കത്തെ ചന്ദ്രിയ രണ്ടും വലിയ വിജയമാക്കിയെന്ന് നിങ്ങൾ ഓരോരുത്തരോടും നന്ദി പറയണം. ഈ ഞാനിപ്പോൾ നിൽക്കുന്നത് ദോഹയിലെ നമ്മുടെ വീടിൻ്റെ ഗാർഡൻ്റെ മുമ്പിലാണ്. കുറേ ഫ്രണ്ട്സ് എന്നോട് പറഞ്ഞിരുന്നു സിമിയുടെ വീടിൻ്റെ ഗാർഡൻ്റെ ഒരു വീഡിയോ എടുക്കണം, വീഡിയോ ഒന്ന് യൂട്യൂബിൽ കാണിക്കണം എന്ന്. അപ്പോൾ ഞാൻ വിചാരിച്ചു 2 years back നമ്മുടെ ഇവിടെ ഖത്തറിൽ തന്നെയുള്ള ഒരു കൃഷിയിടം എന്ന് പറഞ്ഞ കൃഷിയിടം ഖത്തർ എന്ന് പറഞ്ഞ ഒരു ഗ്രൂപ്പുണ്ട്. അപ്പോൾ അവർ വന്നിട്ട് നമ്മുടെ വീടിൻ്റെ ഫുൾ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോ ഞാൻ നിങ്ങളായിട്ട് ഇപ്പോൾ ഷെയർ ചെയ്യാം. പിന്നെ എനിക്ക് ഗാർഡനിങ്, കുക്കിംഗ് ഇതൊക്കെ എൻ്റെ ഹോബിയാണ്. അപ്പോൾ ഈ വലിയ വീട്ടിൽ മീഡിയയുടെ യൂട്യൂബ് ചാനലിൽ കൂടെ ഞാൻ ഇനി ഇതിന് ശേഷവും പല വീഡിയോസും ഇത് ഗാർഡനിങ്ങും കുക്കിങ്ങുമായിട്ടുള്ള പല വീഡിയോസും ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു. പുത്തൻ പ്രതീക്ഷകളും നിറഞ്ഞ വിശ്വാസവുമായി വീണ്ടും ഒരു പുതുവർഷം കൂടി. ഏവർക്കും കൃഷിയിടം ഖത്തറിൻ്റെ ഹൃദയം നിറഞ്ഞ പുതുവത്സരാശംസകൾ. ഇന്ന് പുതുവർഷത്തിൽ നമുക്കായി കൃഷിക്കാഴ്ചകൾ ഒരുക്കിയിരിക്കുന്നത് നമ്മുടെ സിമി പോളും കുടുംബവുമാണ്. ഇവരുടെ കൃഷിക്കാഴ്ചകളിലേക്ക് പോവാം. ഹായ്, കൃഷിയിടം ഖത്തറിൻ്റെ ഫേസ്ബുക്ക് ലൈവിലേക്ക് സ്വാഗതം. താങ്ക് യു. എന്തൊക്കെയാണ് വിശേഷങ്ങൾ? പുതുവർഷത്തിലെ വിശേഷങ്ങൾ എന്തൊക്കെയാണ്? പുതുവത്സരം ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തല്ലോ. എങ്ങനെയുണ്ടായിരുന്നു ന്യൂ ഇയർ ആഘോഷമൊക്കെ? നന്നായിരുന്നു. ഇവിടെ തന്നെയായിരുന്നു ന്യൂ ഇയറിന്? ഇല്ല, ഞങ്ങൾ എല്ലാവരും ഒരു ഫ്രണ്ടിന്റെ വീട്ടിൽ കൂടി ഇന്നലെ രാത്രി. ഓക്കെ, അടിച്ചു വിളിച്ചു അടിച്ചു വിളിച്ചു. അപ്പോൾ ക്രിസ്മസ് ഇവിടെ തന്നെയായിരുന്നോ? ക്രിസ്മസ് ഇവിടെയായിരുന്നു, എല്ലാവർക്കും ഇവിടെ ഇഷ്ടമാണ് ക്രിസ്മസ് ആഘോഷിക്കാനായിട്ട്. ഓക്കെ ഓക്കെ, അപ്പോൾ ക്രിസ്മസ് ഇവിടെ ആഘോഷിച്ചു, ന്യൂ ഇയർ ഫ്രണ്ടിൻ്റെ അടുത്ത്. ഓക്കെ, ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടോ, വരാറുണ്ടോ? കുറേയൊന്നും ഇല്ല, കുറച്ച് ക്ലോസ് ആയിട്ടുള്ള കുറച്ച് ഫ്രണ്ട്സ്. ഓക്കെ ഓക്കെ ഓക്കെ. എവിടെയാണ് നാട്ടിൽ? എവിടെയാണ് നാട്ടിൽ? തൃശ്ശൂർ. തൃശ്ശൂർ എടത്തിരുത്തി. ആ, ഹസ്ബൻഡും? അല്ല, ഹസ്ബൻഡിന്റെ വീടാണ് എടത്തിരുത്തിൽ, എന്റെ വീട് എറണാകുളത്ത്. എറണാകുളം. ഓക്കെ, എത്ര നാളായി ഇവിടെ ഖത്തറിൽ? ഖത്തറിൽ 21 years ആയി. വർക്ക് ചെയ്യുന്നുണ്ടോ? ഉണ്ട് ഉണ്ട്. എവിടെയാ വർക്ക് ചെയ്യുന്നത്? ഖത്തർ പെട്രോളിയം. ഖത്തർ പെട്രോളിയം. ഓക്കെ, ഹസ്ബൻഡ് എവിടെയാ വർക്ക് ചെയ്യുന്നത്? ഹസ്ബൻഡ് ഖത്തർ പെട്രോളിയത്തിലായിരുന്നു, ഇപ്പൊ സ്വന്തമായിട്ട് അമ്മാള് ബിസിനസ്. കുട്ടികള്? രണ്ട് കുട്ടികള്, ഒരാള് ഇപ്പൊ എഞ്ചിനീയറിംഗ് പഠിക്കുന്നു, രണ്ടാമത്തെ ആള് 10th. രണ്ടുപേരും ആൺകുട്ടികൾ. നാട്ടിലാണോ? അല്ല, ഇവിടെ തന്നെ. മൂത്താളെ നാട്ടിൽ, ഇവിടെ രണ്ടാമത്തെ മോൻ ഇവിടെ പഠിക്കുന്നു. ഓക്കെ, ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്? DMIS. ഓക്കെ, ഏത് ക്ലാസ്? 10th. അപ്പോൾ ഇവിടെ നിറയെ നല്ല, നമുക്ക് ഇവിടെ തന്നെ, ഇവിടെ പുറമേ തന്നെ കാണാൻ നല്ല രസമുണ്ട്. നല്ല നിറയെ ഭംഗിയായിട്ട് വെച്ചിട്ടുണ്ട്. സ്ഥലം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ സ്ഥലം, അകത്തെ സ്ഥലം തികയാത്തത് കൊണ്ട് പുറത്തേക്ക് വെച്ചിരിക്കുകയെന്നാണ് പറയുന്നത്. നമുക്കിപ്പോൾ കുറച്ച് അകത്തെ വിശേഷങ്ങൾ ഇവിടെ നോക്കിയാലോ. നല്ല, ഇതിപ്പോ സീസണലി വെക്കുന്നതല്ലേ? അതെ അതെ, എല്ലാ വർഷവും ഇതുപോലെ. എല്ലാ വർഷവും അല്ല, മാറ്റി മാറ്റി ചെയ്യും. കളേഴ്സ് പലതായിട്ട് വരുന്നല്ലേ ഓരോ വർഷവും? വേറെ വേറെ ട്രൈ ചെയ്യും. അപ്പൊ ഒരു വെറൈറ്റി ഉണ്ടല്ലോ, അല്ലെങ്കിൽ എല്ലാ വർഷവും ഒരേപോലെ ഫുള്ള് അങ്ങ് അറ്റം വരെ പൂക്കൾ തന്നെയാണ് അല്ലേ? ഒരു നല്ല രസമുള്ള കാഴ്ച തന്നെയാണ്. ഇവിടെ ഇവിടെ താമസമായിട്ട് ഒരുപാട് നാളായി. ഇവിടെ ഇപ്പോ 17 അത്രയും വർഷമായി. 18 ആയി. കുറച്ചധികം നാളായി ഇവിടെ ഈ വീട്ടിൽ താമസിക്കാൻ. അപ്പൊ വന്നപ്പോ മുതലേ ചെയ്യുമായിരുന്നോ ഇങ്ങനെ പൂക്കളും? ഇവിടെ വന്നപ്പോ, അതിനു മുമ്പ് ഞങ്ങള് ഫ്ലാറ്റിലായിരുന്നു, പക്ഷെ അവിടെ ഉള്ള സ്ഥലത്തൊക്കെ നിറച്ച് ചെയ്യുന്നു. ഇങ്ങോട്ട് വന്ന പിന്നെയാണ് കുറച്ചുകൂടി വൈഡായിട്ട് ചെയ്യാൻ തുടങ്ങി. ആർക്ക കൂടുതൽ താല്പര്യം? രണ്ടുപേർക്ക് ഒരേപോലെ ഇൻട്രസ്റ്റ് ആണ്. പിന്നെ ഇങ്ങനെ കണ്ടില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. മക്കളെ അല്ലേ? മൂത്താള്. എന്റെ പേര്? കെവിൻ. ഓക്കെ, മോനാണോ നാട്ടിൽ പഠിക്കുന്നത് അല്ലേ? ഓക്കെ, എഞ്ചിനീയറിംഗ് പഠിക്കുന്നത് മോൻ. 10th. ഓക്കെ, ഇവർക്കും ഇതൊക്കെ താല്പര്യമുള്ള കൂട്ടത്തിൽ? ഇഷ്ടമാണ്, ചെറുപ്പമായിരുന്നപ്പോ എന്റെ കൂടെ കൂടെയായിരുന്നു. ഇപ്പൊ അവർക്ക് സമയമില്ല, അപ്പൊക്കെ വെള്ളമൊഴിക്കാനും ഒക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു. ഓക്കെ, ഇപ്പൊ ഈ വിശേഷങ്ങളൊക്കെ നാട്ടില് പറയാറുണ്ടോ? പോയിട്ട് ഇപ്പൊ ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട്? ഇവന്റെ ഫ്രണ്ട്സ് ഒക്കെ വരുമ്പോ ഭയങ്കര ഇഷ്ടമാണ്. എങ്ങനെയുണ്ട് ഇവിടെ? ഇവിടെ തന്നെയല്ലേ പഠിച്ചിരുന്നത് മോനും? ഇപ്പൊ എഞ്ചിനീയറിംഗ് ആയപ്പോ പോയതാണോ? എങ്ങനെയുണ്ട് നാട്ടിലും ഇവിടെയും? അവിടെ കുറച്ചും കൂടെ ഫ്രീഡം ആയല്ലേ?
എന്തൊക്കെയാണ് ഇവിടെ പുതിയ ചെടികൾ എന്തൊക്കെയാ വെച്ചിരിക്കുന്നത്? ഇവിടെ ഇപ്പൊ ഇവിടെ ഫുള്ള് പൂക്കൾ തന്നെയാണോ? എനിക്ക് പൂക്കളി വരുമ്പോ തന്നെ ഒരു പൂക്കളുടെ കയറി വരുമ്പോ തന്നെ നമുക്ക് തന്നെ ഒരു അത് ഭയങ്കര സന്തോഷം തോന്നുന്നു. പിന്നെ പൂവുണ്ടാവണേ കുറച്ചും കൂടി വെയില് വേണം. അപ്പോ ഇത് ഇവിടെ നല്ല വെയില് കിട്ടുന്ന സ്ഥലമാണ്. മോർണിംഗും അത്യാവശ്യം കിട്ടും, ഒരു ആഫ്റ്റർനൂൺ ഉള്ളതും കിട്ടും. അപ്പൊ പൂക്കൾക്ക് അത് എന്തായാലും അതെ, വെജിറ്റബിളും അതിന്റെ ഇടയിൽ കൂടെ ഇട്ടിട്ട് മിക്സ് ചെയ്തിട്ട് വെച്ചിരിക്കുന്നു. മിക്സ് ചെയ്തിട്ട് ഇതൊക്കെ ഇവിടുന്ന് വാങ്ങിച്ചു വിത്തൊക്കെ വാങ്ങിച്ചു. ഞാൻ വിത്ത് കൊറേ എണ്ണ ഇപ്പൊ ഒത്തിരി വർഷമായിട്ട് ചെയ്യുന്നോണ്ട് എന്റെ തന്നെ കളക്ഷൻ ഉണ്ട്. പിന്നെ ഓരോ വർഷം ഞാൻ ഇങ്ങനെ ഓരോ വെറൈറ്റി ഈ വർഷം ട്രൈ ചെയ്ത വൈറ്റ് ഓഫ് വൈറ്റ് മാരിഗോൾഡ് മാരിഗോൾഡ് അല്ലേ. ഓക്കെ, പല കാഴ്ച ഇതൊക്കെ സമ്മർ ആവുമ്പോ നിറച്ച് പൂണ്ടോ? ഇപ്പൊ വിന്റർ സീസൺ. ഇത് ക്ലൈമറ്റ് പ്രശ്നമില്ല? പൂക്കളും എങ്ങനെയാ? പൂക്കളൊക്കെ പൂക്കളെല്ലാം പോകുമ്പോ കുറച്ചിങ്ങനെ പെർമനന്റ് ആയിട്ടുള്ള ഈ ബൊഗെയ്ൻവില്ല, റോസ്, പിന്നെ ഈ ട്രീസ് എല്ലാം, ഫ്രൂട്ടിന്റെ ഒക്കെ ട്രീസ് എല്ലാം മാവുണ്ട്, സപ്പോർട്ട ഉണ്ടാവാറ്. കഴിഞ്ഞ വർഷം മൂന്നെണ്ണം ഉണ്ടായിരുന്നു, ഇടക്കിടക്ക് ഉണ്ടാവും. ഇതൊക്കെ ഇവിടെ മാവ് അതിന്റെ അടിയിൽ ഇവിടെ പാഷൻ ഫ്രൂട്ട് ഇപ്രാവശ്യം ഒന്ന് എല്ലാ വർഷവും നടും, പക്ഷെ ഉണ്ടായി കിട്ടുന്നതിന് മുമ്പ് സമ്മറാവും. ഇപ്രാവശ്യം നന്നായിട്ട് പടർന്നിട്ടുണ്ട്. അതെ അതെ, പ്രതീക്ഷയിലാണ്. മുരിങ്ങ ഇത് എപ്പോഴും ഉണ്ടാവുന്ന ടൈപ്പാണ്. ഓക്കെ, എല്ലാ കാലവും? അതെ അതെ, കൊറേ ഉണ്ടാവില്ല, പക്ഷെ നമുക്ക് എപ്പോഴും ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും. എല്ലാ സീസണിൽ? എല്ലാ സീസൺ അങ്ങനെ ഇല്ല, പ്രത്യേകിച്ച് ഇന്ന സമയത്തേ ഉണ്ടാവില്ല. ഇത് ഇവിടെ നിന്ന് വെച്ചതാണ്? അല്ല, എനിക്കൊരു ഫ്രണ്ട് തന്നതാണ്. വിത്ത് വെച്ച് മുളപ്പിച്ചത്? വിത്ത് വെച്ച് മുളപ്പിച്ചത്. അതേപോലെ ഇത് കൊന്ന നമ്മുടെ ബർവാലൂലുവിന്റെ സൈഡിലൊക്കെ അവിടെ ഇവിടെ ഒക്കെ കാണാനുണ്ട്. പണ്ടൊന്നും അത്ര കാണാം. നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന നാട് തിരിച്ച് ഇവിടെ കൊണ്ടുവന്ന് വെച്ചിരിക്കുകയാണല്ലേ. പോകുമ്പോ പോകുമ്പോ നാട്ടിൽ നിന്ന് കുറച്ച് കുറച്ചായിട്ടല്ലേ. അതെ, അവിടെയും കുറച്ച് ആത്തച്ചക്കല്ലേ, ആത്തച്ചക്കല്ലല്ലോ എന്താ പറയാന്, സീതപ്പഴം എന്ന് പറയും. അതിന്റെ പിറകിൽ അതെല്ലാ വർഷം ഉണ്ടാവാറുണ്ട്. മറ്റേത് അഗത്തിയല്ലേ, അഗത്തി ചീര. അതിന്റെ വെള്ളം രണ്ട് കളറും ഉണ്ടോ? ആ റെഡ് പിറകിലുണ്ട്. കിളികളും അല്ലേ, നല്ല കിളികൾക്ക് ഈ ചെറുക്കയുടെ തന്നെ കൂട് ഉണ്ടാക്കി ഡ്രൈ ആക്കിട്ട് അതില് ഹോളിട്ടിട്ടാണ്. ഭയങ്കര ഇഷ്ടം അവർക്ക്. ചൊരക്ക തന്നെ ഹോളാക്കി വെച്ചിരിക്കുക. ഉണങ്ങി കഴിഞ്ഞ സീഡൊക്കെ മാറ്റിട്ടല്ലേ. അത് കൊള്ളാം. അതങ്ങനെ കുറഞ്ഞാൾ നിക്കുവോ? ഇപ്പോ എനിക്ക് തോന്നുന്നു 3 ഇയേഴ്സ് ഇതുവരെ കുഴപ്പമില്ല. ഒരെണ്ണം എനിക്ക് തോന്നുന്നു മൂപ്പ് കുറവുണ്ടായിരുന്നു. അപ്പൊ ഇതൊക്കെ ബലം വരുമ്പോ നല്ല ബലമായ പ്രോബ്ലം ഇല്ല, ഇതുവരെ പ്രോബ്ലം ഇല്ല. കാണാനും രസമുണ്ട്. അതിനായിട്ട് വേറെ ഒന്നും വാങ്ങിക്കുക വേണ്ടല്ലോ, ഇതന്നെ വിത്തെടുക്കും ചെയ്യാം. അത് നല്ല രസമുണ്ട് അല്ല. നമ്മളിതുപോലെ ഇങ്ങനെ മറ്റുള്ള പുതിയൊരാളെ കാണുമ്പോഴായിരിക്കും പുതിയൊരു ഐഡിയ കിട്ടുന്നത്, നമുക്ക് ഇങ്ങനെ ഉപയോഗിക്കാവുന്നുള്ളത്. നല്ല രസമുണ്ട് കാണാനായിട്ട്. ഇതിനൊക്കെ എങ്ങനെ ഈ ജോലിയും ഇതും എല്ലാം കൂടി എങ്ങനെ സമയം കണ്ടെത്തുന്ന? രണ്ടും മാനേജ് ചെയ്യണം. ഓഫീസ് വിട്ട് വന്നു കഴിഞ്ഞാൽ കുറച്ചു നേരം 3 hours ഇതില് വിത്തിടുന്ന സമയത്തൊക്കെ കുറച്ചും കൂടി കൂടുതൽ സമയം ഇവിടെ സ്പെൻഡ് ചെയ്യേണ്ടി വരും. ആ തുടക്കത്തിൽ ഒത്തിരി സമയം സ്പെൻഡ് ചെയ്യണം പറിച്ചു നടാനും. പിന്നെ അത് രണ്ടുപേരും കൂടി കൂടിയിട്ടാണോ ചെയ്യുന്നതൊക്കെ? പോളേട്ടൻ സൂപ്പർവിഷൻ ഒക്കെ ഉണ്ട്. സൂപ്പർവിഷൻ ആണോ മെയിൻ ആയിട്ട് പറഞ്ഞുതരും. ഓക്കെ, ഇന്ന സ്ഥലത്ത് ഇത്, അതൊക്കെ ആള് പറഞ്ഞുതരും, ഇന്ന പോലെ ചെയ്യണം എന്ന് പറയും. ഓക്കെ, നമസ്കാരം. അപ്പോ കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത് ഇന്ന സ്ഥലത്ത് ഇത് എന്നുള്ള രീതിയിലാണ്. ഓക്കെ ഓക്കെ, തുടക്കം ഇട്ടത് ആളാ കേട്ടോ. ഫസ്റ്റ് ഒരു ഇത് തന്നു. ഓക്കെ, ഇങ്ങനെ നമുക്ക് ചെയ്യാവുന്നതല്ലേ. എല്ലാ കൊല്ലവും ഞങ്ങൾ ഇങ്ങനെ ചെയ്ത് ഒരു ഹാബിറ്റ് ആയി മാറി. ചെയ്തില്ലെങ്കിൽ ബുദ്ധിമുട്ടുന്ന അവസ്ഥയായി അല്ലേ. ഓക്കെ,
എങ്ങനെയാണ് ബാക്ക്ഗ്രൗണ്ട് ഉണ്ടോ നമുക്ക് നാട്ടിനൊക്കെ ചെയ്യാറ്? ആ നാട്ടിലും പാരന്റ്സ് ആയിട്ടൊക്കെ ഇതിനോട് കൃഷിയോട് പൊതുവെ ഒരു താല്പര്യമുണ്ട്. ഞങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങൾക്ക് സിസ്റ്ററിന് തൃശ്ശൂർ രണ്ട് സിസ്റ്റേഴ്സ് ആണ്. ഓക്കെ, രണ്ടുപേർക്കും നല്ല നല്ല ഗാർഡൻ ഉണ്ട്, നല്ല വലിയ ഗാർഡൻ ഉണ്ട്. പാരമ്പര്യമായിട്ടുണ്ടെന്നാണ് ഞങ്ങൾക്ക്. അതിങ്ങനെ അലിഞ്ഞു ചേർന്നിരിക്കുന്ന ഒരു കാര്യമാണല്ലേ. ഓക്കെ, അപ്പോൾ വിത്തിടുന്ന സമയത്തൊക്കെ എങ്ങനെയാണ്, എന്തൊക്കെയാണ് ശ്രദ്ധിക്കുന്ന കാര്യങ്ങളൊക്കെ? വിത്ത് ഇപ്പം നമ്മളൊരു ഓഗസ്റ്റ് എൻഡ്, ഓഗസ്റ്റ് മിഡ് ഒക്കെ ആണെങ്കിൽ നല്ല, പക്ഷെ ആ സമയത്ത് മിക്കപ്പോഴും വെക്കേഷൻ നാട്ടിലായിരിക്കും. അവർ ഓഗസ്റ്റ് എൻഡിനുള്ളിൽ ഇട്ട് കഴിഞ്ഞാൽ നല്ല കറക്റ്റ് വെജിറ്റബിൾസ് അപ്പോൾ ഒരു സെപ്റ്റംബർ ആകുമ്പോഴേക്കും നമുക്ക് പറിച്ചിടാം. ഇത് പൂക്കളൊക്കെ എപ്പോഴാണ് വെച്ച് തുടങ്ങുക? പൂക്കള് കുറച്ചും കൂടെ ആ സമയത്ത് ചൂടായതുകൊണ്ട് അവർ അത്രയും സർവൈവ് ചെയ്യില്ല. ഇപ്പൊ സീനിയർ രണ്ടു മൂന്ന് ടൈപ്പുകള് കുഴപ്പമില്ല, അവർ അത് സർവൈവ് ചെയ്ത് വരും. ബാക്കിയുള്ളതൊക്കെ ഒരു സെപ്റ്റംബർ എൻഡ് ഒക്ടോബർ ഒക്കെ ആവും ആ സമയത്തേക്ക്. അപ്പോഴത്തേക്ക് ഇങ്ങനെ സെറ്റ് ചെയ്ത് ഈ രീതിയിലേക്ക് ആക്കി എടുക്കുന്നതാണ്. ക്രിസ്മസ് ഒക്കെ ആകുമ്പോഴേക്കും ഫുൾ സെറ്റ് ആയിട്ടാണ്, ക്രിസ്മസ് ന്യൂ ഇയർ ആവുമ്പോഴാണ് ഫുൾ ഗാർഡൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. റൈറ്റ് ടൈം ജനുവരി ആണ്, ഫ്ലവേഴ്സ് എല്ലാം. വെജിറ്റബിൾ ഒരു ഡിസംബർ നവംബറിൽ. ഇവിടെ പച്ചക്കറികൾ അധികം ഇല്ലാന്ന് തോന്നുന്നു. എല്ലാവരും ഒരു ഇൻട്രൊഡക്ഷൻ മാത്രമേ കുറച്ച് എല്ലാരും വരുന്നവർക്ക് ഇവിടെ പച്ചക്കറി ഉണ്ട് എന്നൊരു സൂചന കൊടുക്കാൻ വേണ്ടി അതിനുള്ള ഒരു ഇത് മാത്രമേ ഉള്ളൂ. ഓക്കെ, ബാക്കിയുള്ളതൊക്കെ എവിടെയാണ്? അതെ, അവിടെ പിറകിലേക്ക് പോവാമോ? ഇതെല്ലാം പൂച്ചെടികൾ തന്നെയാണോ? ഇതെല്ലാം പൂച്ചെടികൾ തന്നെ, ഫ്ലവേഴ്സ്. ഇതൊക്കെ ഇപ്രാവശ്യം വന്നിട്ടില്ല അല്ലേ? ഓക്കെ ഓക്കെ, ഇത് നല്ല ഭംഗിയുണ്ട്. ഇത് എല്ലാ വർഷവും ഇങ്ങനെ ഉണ്ടാവാറുണ്ട്. അപ്പൊ ഈ കളേഴ്സ് മിക്സ് ചെയ്തിട്ടുള്ള നമ്മൾ തന്നെ എടുത്ത് ഇങ്ങനെ വിത്ത് വെക്കുന്നോണ്ട് പിന്നത്തെ വർഷം വരുമ്പോ അത് കുറച്ചും കൂടി ഹെൽപ്പ് ചെയ്ത് നമ്മുടെ തന്നെ വിത്ത്. ഇതിങ്ങനെ മാറിപ്പോവാതെ വെക്കണേനും വലിയൊരു വിത്തുകള് മാറ്റി മാറ്റി വെക്കണത് തന്നെ. അതൊരു ശരിക്കും നല്ല പണിയാണ്. കാരണം ഏതെങ്കിലും ഒന്ന് ഇതിങ്ങനെ മിക്സ് ചെയ്ത് വേറെ ഒന്ന് വന്നാൽ ആ ഈ ഭംഗി കിട്ടില്ലല്ലോ. അപ്പൊ നമ്മുടെ പൂക്കൾ ഇവിടെയൊക്കെ നല്ല രസമുണ്ട്, നല്ല ഹൈറ്റ് വെച്ച് നല്ലല്ലേ. വെയില് നല്ലോണം കിട്ടുന്ന ഒരു ഏരിയ തോന്നുന്നു, ഏറ്റവും വെയില് കിട്ടുന്നത്. അപ്പൊ അത് പൂക്കളും അതനുസരിച്ചിട്ട് നന്നായിട്ട്. ഇതും ഒരു സ്പാനിഷ് ഫ്ലാഗ് ശരിക്കും, അതിന്റെ കളർ കോമ്പിനേഷൻ സ്പാനിഷ് ഫ്ലാഗിന്റെ, സ്പെയിനിന്റെ ഫ്ലാഗിന്റെ. അപ്പൊ അതിന്റെ പേര് അങ്ങനെയാണ്, സ്പാനിഷ് ഫ്ലാഗ് എന്നാണ്. ഓക്കെ ഓക്കെ. ഇത് കഴിഞ്ഞ വർഷം എനിക്ക് ഒരു, ഞാൻ ഓൺലൈനിൽ മേടിച്ചതാണ്, അതങ്ങനെ പിടിച്ചു വന്നു. പിന്നെ ഈ വർഷം ഈ സൈഡ് ഫുള്ള് വെച്ചു, ഈ സൈഡ് അങ്ങ് വെച്ചു. ഇവിടെ ആദ്യം സ്വീറ്റ് മെലൺ ആയിരുന്നു, പക്ഷെ അത് വേഗം ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞിട്ട്. പൂക്കളുടെ സെക്ഷൻ കഴിഞ്ഞു, നമുക്ക് അടുത്ത സെക്ഷൻ. ഇവിടെ കുറച്ച് ബോൺസൈ ഒത്തിരി വർഷമായിട്ട് ഇങ്ങനെ ചെയ്യണം. നിങ്ങൾ തന്നെ ചെയ്ത്? അതായത് ഇപ്പൊ ഈ ആലൊക്കെ എല്ലാ വർഷവും ഈ നമ്മുടെ കല്ലിന്റെ ഇടയിൽ മുളച്ചു വരും. അപ്പൊ അതിനെ എടുത്തിട്ട് ഒന്ന് ഒത്തിരി വളർത്തിയിട്ട് നമ്മള് ബോൺസൈ ആക്കി. എല്ലാം ഞാൻ തന്നെ ചെയ്തതാണ്, മേടിച്ചതൊന്നും. ഇതൊക്കെ പണ്ട് ഒരു ഫ്ലവർ ഷോയ്ക്ക് ഒരു 3 years ബാക്ക് വരെ ഫ്ലവർ ഷോ ഉണ്ടായിരുന്നു. അതപ്പോ ഞാൻ റെഗുലർ ആയിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുമ്പോ ഇതൊക്കെ കൊണ്ടുപോകാറുണ്ടായിരുന്നു. അങ്ങനെ എനിക്ക് ഒരു 8 years, മോർ ദാൻ 8 years ആയി എല്ലാം റെഡിയായി ഇങ്ങനെ നിൽക്കാൻ തുടങ്ങിയിട്ടുണ്ട്. മുരിങ്ങ വെച്ചിട്ടുണ്ട്, ബോൺസൈ മുരിങ്ങ, മുരിങ്ങയുണ്ട്, ഞാമല് വെച്ചിട്ടുണ്ട്. അതേപോലെ ഇതില് എപ്പോഴും ഉണ്ടാവും കൊച്ചു നാരകം, അത് എപ്പോഴും ഉണ്ടാവും. ഇതൊക്കെ പൂ ഉണ്ടാവും, അത് സമ്മറാവും. അതേപോലെ മഞ്ഞപ്പൂ, കോളാമ്പി, അത് നാട്ടിലത്തെ വെറൈറ്റി ആണോ? അതിപ്പോ ഇവിടെ ഒരു മഞ്ഞയുടെ ട്രീ ഉണ്ടല്ലോ, അപ്പൊ ഞാൻ വിത്ത് പാവിട്ട് മുളപ്പിച്ചതാ. ചെറിയ ടൈപ്പ് അല്ലേ ഇത്? ഇവിടത്തെ ട്രീ ഇല്ലേ സിട്ര, അത് മുരിങ്ങ. മുരിങ്ങ ഇതും ഒരു തരം ആലാണ് അല്ലേ? ഇതൊക്കെ മറ്റേ നമ്മുടെ, ഇത് നല്ല രസമുണ്ട്. ഇതിലൊക്കെ ഫുൾ ടൈം പൂവുണ്ടാവോ? ഇപ്പൊ ഇല്ല, കുറച്ച് സമ്മർ ആവുമ്പോഴാണ് ഉണ്ടാവണം. ഇപ്പൊ ഇതിന് കുറച്ച് ക്ലൈമറ്റ് പ്രശ്നമുണ്ട്, ഇല്ലില്ല ഇതിന് പ്രോബ്ലം അല്ല, അത് നന്നായിട്ട്. പക്ഷെ വല്ലാണ്ട് ഡ്രൈ ഡയറക്റ്റ് സൺലൈറ്റിൽ വെച്ച് കഴിഞ്ഞാൽ കുറച്ച് മണ്ണല്ലേ ഉള്ളു. അപ്പൊ അല്ല, ബോൺസായി എങ്ങനെയാ, പ്രത്യേകം എന്തെങ്കിലും ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ടോ?
നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം. അതിനാ അൺനെസസറി ബ്രാഞ്ചസ് ഒക്കെ വരുമ്പോൾ അത് റിമൂവ് ചെയ്ത് അതേപോലെ കീപ്പ് ചെയ്യണം. അല്ലെങ്കിൽ അതിങ്ങനെ ഓവർ ഗ്രോത്ത് ആവും. പിന്നെ അതേപോലെ ഇടയ്ക്ക് എടുത്തിട്ട് ഈ റൂട്ടൊക്കെ ഒന്ന് നമ്മള് കട്ട് ചെയ്ത് എന്നാലാണ് അതിന്റെ ഗ്രോത്ത് കുറയുള്ളൂ. അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് തുടങ്ങാം അല്ലേ, പച്ചക്കറികള് മെയിൻ ഭാഗം തുടങ്ങണേ ഉള്ളൂ. ഇപ്പൊ കണ്ടതൊക്കെ വെറും സാമ്പിൾ ആയിരുന്നു. ഇത് ഒരു എനിക്ക് തോന്നുന്നു ഹാലോവീൻ ടൈപ്പ് നല്ല ഓറഞ്ച് ഓറഞ്ച് വലിപ്പം വെക്കുന്ന ടൈപ്പ്. അതെ, ഇത് അത്ര വലിപ്പം വരില്ല, ഇത് ഇതിനേക്കാളും വലിപ്പം വരും. പക്ഷെ ഇപ്രാവശ്യം എന്തോ കുറച്ച് ചെറുതായിട്ട് വന്ന് കുറച്ചുകൂടി വലിപ്പം വരാറുണ്ട്. പന്തല് പെർമനന്റ് ഇങ്ങനെ അടിച്ചു കൊടുത്തിരിക്കുകയാണ്. അതെ അതെ. അപ്പൊ നമുക്ക് നടന്ന് പോകുമ്പോ ഒന്നും ഡിസ്റ്റർബൻസ് ഉണ്ടാവുന്നല്ലോ. പപ്പായ സീസൺ ഞാന് സമ്മറിലൊക്കെ എല്ലാ വെജിറ്റബിളും വീട്ടിലെ എല്ലാ വേസ്റ്റും കൊണ്ടന്ന് ഇങ്ങനെ ഫില്ല് ചെയ്തിടും. അപ്പൊ അതിൽ നിന്ന് എനിക്ക് തോന്നുന്നു സീസൺ ആവുമ്പോ തന്നെ മുളച്ച് വരും. ഇതും അതേപോലെ തന്നെ മുളച്ചു വന്നതാ. അപ്പൊ ഞാനതിനെ അങ്ങ് കീപ്പ് ചെയ്തു. ഒരു ഹെൽത്തി ആയിട്ട് വരണ പോലെ തോന്നി. അപ്പൊ ഇത് വാള വരയ്ക്കാം. ഇറച്ചിപ്പയറെന്നൊക്കെ പറയും ചില സ്ഥലത്ത്. ഞാൻ കണ്ടിട്ടേ ഉള്ളൂ, ഞാൻ കഴിച്ചിട്ടില്ല. നല്ല ടേസ്റ്റാ. ഇത് പാവയ്ക്ക് നിറച്ചിണ്ടായിരുന്നു. ഇപ്പോ ഒരു സെക്ഷൻ കഴിഞ്ഞ പിന്നെ അത് ഗ്യാപ്പിട്ടിട്ട് പിന്നെ ഉണ്ടാവും. ഓക്കെ. അപ്പൊ ഒരു സെറ്റ് അത് ഫസ്റ്റ് ചെയ്ത് പെട്ടെന്ന് ഓറഞ്ച് ആവുമല്ലോ. അപ്പൊ നമ്മൾ അപ്പൊ യൂസ് ചെയ്തില്ലെങ്കിൽ വേസ്റ്റ് ആവും. അപ്പൊ കട്ട് ചെയ്തെടുക്കും. എനിക്ക് തോന്നുന്നു ഒരു പ്രാവശ്യം ആദ്യത്തെ ഒരു സെറ്റ് പോയിണ്ടായി, പിന്നെ അടുത്തത് വരും. അപ്പോഴേക്കും ബ്രാഞ്ച് ഔട്ട് ചെയ്തിട്ട് പൂച്ച ഇവിടെ വളർത്തുന്നതാണോ? അതെ അതെ. ഇവിടെയും ഉണ്ടല്ലേ പപ്പായ? ഇവിടെ പപ്പായ ഉണ്ട്. ഇതും ഇതേപോലെ തന്നെ തന്നെ മുളച്ചതാ. കോവലും കോവയ്ക്കയും അതിലേക്ക് കയറിയിട്ടുണ്ട് അല്ലേ? അതെ അതെ. അത് മേളിലേക്ക് വിട്ടു. അവിടെ ഇവിടെ കുറച്ച് വെയിൽ കുറയൂലോ, അപ്പോ ഞാനത് മേളിലേക്ക് കൊടുത്താ. ഇത് മുന്തിരി ഇപ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്യാന്ന് വെച്ചു. ഒരു വർഷമായിട്ടുണ്ട്. പക്ഷെ ഇപ്പോ ഇതങ്ങ് മേളിൽ കയറിയപ്പോഴേക്കും വെജിറ്റബിളും വന്ന്. അപ്പോ എനിക്ക് തോന്നുന്നു ഇനി സമ്മർ ആവുമ്പോഴേക്കും ആളൊന്ന് നന്നായിട്ട് വരുന്നോണ്. ഇത് തൈ തൈ വെച്ചത്? ആ ചെറിയ തൈ ആയിരുന്നു. പിന്നെ അതങ്ങ് വന്ന ഇതൊക്കെ പെട്ടെന്ന് ഒരു മൂന്നാല് കൊമ്പുകൾ വന്ന് ആ മേളിൽ എത്തി ശരിക്കും പടർന്നു. അത് അപ്പൊ ഇതോ ഇത് മത്തങ്ങയാന്ന് പറയും. ഇന്നത്തെ ഹൈലൈറ്റ് ഇതാണോ? ഇപ്രാവശ്യത്തെ ഹൈലൈറ്റ് എന്ന് പറയാം. നല്ല വലുപ്പായിരുന്നു. ഞങ്ങക്ക് പേടിയിരുന്നു ഇത് താഴെ പൊട്ടി വീഴും. കാരണം സാധാരണ താഴെ വളർന്ന് മത്തങ്ങ ഇത്ര വലുപ്പം വരും. മേളില് കുറച്ച് വലുപ്പം കുറയാറാണ് പതിവ്. സാധാരണ ഒരു നോർമൽ മത്തങ്ങയാണ്. പക്ഷെ ഇപ്രാവശ്യം മേള് നല്ല വലുപ്പത്തിൽ കിട്ടി. അപ്പൊ അതിന് ഒരു സപ്പോർട്ടും കൊടുത്തു. നമ്മളിപ്പോ അവിടെ കണ്ട അതേ മത്തന്റെ വെറൈറ്റി ആണോ? അല്ല, അതല്ല. അല്ല, കുറച്ച് ചെറിയ ടൈപ്പാണ്. ആ ചെറിയ ടൈപ്പ്. കളറ് ഷേപ്പും കളറും ഓൾമോസ്റ്റ് സെയിം. ഇത് നല്ല ഒരെണ്ണം കൂടി ഉണ്ടായിരുന്നു. ഇന്നല്ല താഴെ വീണു ഒരെണ്ണം. മത്തങ്ങ പായസം ട്രൈ ചെയ്തിട്ടുണ്ടോ നിങ്ങൾ? ഓ, ഉണ്ടാക്കിയിട്ടുണ്ട്. നല്ല ടേസ്റ്റാ. പിന്നെ കഴിഞ്ഞ പ്രാവശ്യം സദ്യ നമ്മുടെ കൃഷിയിടത്തിന്റെ സൂപ്പർ പായസമായിരുന്നല്ല. ഓക്കെ. കുമ്പളങ്ങയും ഇതെല്ലാം ഇതേ ഒരേ വെറൈറ്റി ആണോ? എല്ലാ ചെടികളെങ്ങനെയാ? ഒരേ കുമ്പളം, ഒരേ ടൈപ്പ്. ബാക്കില് ഞാൻ ഈ ബേബി കുമ്പളം വെച്ചിട്ടുണ്ട്. നെയ്ക്കുമ്പളം. ഇത് ചെമ്പരത്തി? ഇത് മൾബറി. മൾബറി അല്ല, മൾബറി. ഇല കാണുമ്പോ പെട്ടെന്നൊരു അതേപോലെ ഉണ്ട്. ശരിയാ. ഇവിടെ ഒരു ടിഷ്യൂന്റെ വാഴ നാട്ടിന്ന് കൊണ്ടുവന്ന്. ഇതൊക്കെ ഇപ്പൊ ഷെയ്ഡായതുകൊണ്ട് ഇതും ഇങ്ങനെ നമ്മുടെ ലെബനീസ് ഓറഞ്ച് ഇല്ലേ, അത് ഇങ്ങനെ കുരുട്ടിട്ട് വന്നതാ. അപ്പൊ നല്ല ഹെൽത്തി ആയിട്ട് വരുന്നുണ്ട്. പിന്നെ സ്റ്റാർ പുളി എന്ന് പറയും. അത് നാട്ടിലുണ്ട്, ഇവിടെ അങ്ങനെ കണ്ടിട്ടില്ല. ഇവിടെ സൂപ്പർമാർക്കറ്റിൽ കാണുന്നുണ്ട്. മരങ്ങൾ അങ്ങനെ കണ്ടില്ല, മരമായിട്ട് കണ്ടിട്ടില്ല. ഫ്രൂട്ട്സ് അത്
മൂന്നാല് വർഷമായി ഇങ്ങനെ തന്നെ നിൽക്കുന്നുണ്ട്. കുറച്ച് മെഡിസിനൽ വാല്യൂ ഉള്ളതാണ്. ആ നല്ല ടേസ്റ്റ് ആണ് പഴുത്തേഞ്ഞു കഴിഞ്ഞാ. ഇവിടെയും കിട്ടുമായിരിക്കും. ഇത് എന്ത് ടൈപ്പാണ്? ഇത് ഒരു ആപ്പിൾ ചൊരക്കുറക്ക. ഇത് വേറെ ടൈപ്പ് മത്തങ്ങയാണ്. ഇതിന്റെ ഇത് കുറച്ചും കൂടി റൗണ്ട് അല്ല, ഇതിങ്ങനെ കുറച്ച് പരന്ന ടൈപ്പാണ്. ഇത് വേറെ വെറൈറ്റി ചൊരക്കയാണ്. ഇതും വേറെ ചൊരക്കാം. അത് ഇപ്രാവശ്യം പോളേണ്ട ഐഡിയ. കാണാൻ നല്ല ഭംഗിയുണ്ട് എന്തായാലും. അകലെ നിന്ന് നോക്കുമ്പോഴേ ഇതിനകത്ത് എന്തോ ഒരു ഒരു എന്താ ഇതിലെന്ന് അറിയാനൊരു ആകാംക്ഷ ഉണ്ട്. ബെസ്റ്റ് ഔട്ട് ഓഫ് വേസ്റ്റ്. അതെ അല്ലെ, നന്നായി യൂസ് ചെയ്തിട്ടുണ്ട്. കാണാനും നല്ല രസമുണ്ട്. അതുപോലെ ഇതും ഇങ്ങനെ നമ്മുടെ ആന്റി ഇതില്ലേ പണ്ടത്തെ ഡിഷ് ഡിഷുണ്ട്, അപ്പൊ അത് യൂസ് ചെയ്ത് അതില് മറ്റേ വള്ളിച്ചീര വള്ളിച്ചീര. എന്തായാലും നല്ല ഐഡിയാസ് ആണ് ഇപ്പൊ തരുന്നതല്ലേ. ഇങ്ങനെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്. ഇതും ഇത് എനിക്ക് ഒത്തിരി വർഷമായിട്ടുള്ള കളക്ഷനാണ്. ഇതിപ്പോ ഒരു സമ്മർ ആവുമ്പോ നല്ല ഗ്രോത്ത് വരുന്നത്. അപ്പൊ ഇങ്ങനെ ഷെയ്ഡ് ആയതുകൊണ്ട് ഇങ്ങനെ ഇതിങ്ങനെ ഓരോന്നോരോന്ന് വെച്ച് പണ്ട് ഒരു ഒരു ബൾബ് വെച്ചിട്ട് അതിങ്ങനെ സ്പ്രെഡ് ഔട്ട് ചെയ്തു. അപ്പൊ അതിന് മാറ്റി 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 ഉണ്ടാക്കിയത്. പിന്നെ പല വെറൈറ്റി ആണ്. ഇത് തന്നെ ഇതൊക്കെ കാണുമ്പോ ഒരു അത് വേറെയാണ്. ഇത് ഇതൊക്കെ സമ്മർ ആവുമ്പോ ഫ്ലവേഴ്സ് ഉണ്ടാവും. പല വെറൈറ്റി. അത് നീളം ടൈപ്പ്. അതില് വേറെ ഇപ്പൊ ഇതിന്റെ ഫ്ലവർ ടൈപ്പാ. കുഞ്ഞു പൂച്ചയില് നല്ല ഒരു ശരിക്കും ഒരു പർണശാല മാതിരിയില് ഒരു ഈവനിങ് ഒക്കെ കാപ്പി പിടിച്ചിരിക്കാനൊക്കെ പറ്റുന്ന ഒരു അതിനുള്ള ഒരു ഇതൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലേ. അതെ അതെ. ഇതാണോ നെയ്ക്കുമ്പളം എന്ന് പറഞ്ഞ ഇവിടെ ഉണ്ടാവണാണോ? കുഞ്ഞു ഇവിടെ നിങ്ങള് പെർമനന്റ് ആയിട്ട് ഇത് കെട്ടി വെച്ചിരിക്കും? അതെ. ഒരു പെർമനന്റ് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എല്ലാ വർഷവും കയറ് മാത്രം. മുമ്പ് കയറ് കെട്ടിയിരുന്നു. മുമ്പ് കയറും കമ്പിയായിരുന്നു. പിന്നെ അത് മാറ്റിട്ടാണ് ഇപ്പൊ ഇങ്ങനെ. ഇതാവുമ്പോ നമുക്ക് എപ്പോഴും ഒരു 6 years ആയിട്ട് ഇതുവരെ പ്രോബ്ലം. അല്ല, ഇതിപ്പോ ചിലത് മുകളിൽ കിടക്കില്ലേ, അപ്പൊ എന്ത് ചെയ്യും? എല്ലാരും നമുക്ക് കണ്ടില്ലെങ്കിലപ്പോ ഒരുവിധം എല്ലാം പുറത്തേക്ക് എടുത്തു വിടും. അല്ലാത്തത് മേളിൽ തന്നെ നിൽക്കും. പൊട്ടിക്കാൻ ഗ്യാപ്പിൽ കയറാൻ പറ്റുമോ? ഇതിന്റെ മേളിൽ കൂടെ അപ്പുറത്തേ കൂടെ കയറാൻ പറ്റും. അല്ല, ഇവിടെ ഗ്യാപ്പ് കണ്ടില്ല, അതാ ഞാൻ ചോദിച്ചത്. ഇതിന് മേലെ കടന്നു കഴിഞ്ഞാല് കൊറേയൊക്കെ വലിച്ചിരുന്നിടും. ഇതില് ഇപ്പൊ നീളൻ പടവലം ഉണ്ട്, ബേബി പടവലം എന്ന് പറയുന്നത് രണ്ടും എല്ലാം കൂടിട്ടാണ് അല്ലെ. കൊറേ മേളില് വല കെട്ടി കൊടുത്തിട്ട് അതും പടർന്നു കയറി. അപ്പൊ ഒരുവിധം എല്ലാം അതിന്റെ മേളിലുണ്ടായി കിടക്കും. ഇവിടെ നിന്ന് വ്യൂ ഇല്ല, പക്ഷെ മേളിൽ നിന്ന് കുറച്ച് കാണാൻ പറ്റും. ഏകദേശം കണ്ട ഒരു ഐഡിയ വെച്ചിട്ട് എടുക്കാം. ഇവിടെ പയറാമര പയറ് ഒരു സ്ഥലവും വേസ്റ്റ് ചെയ്തിട്ടില്ല. ഇല്ല ഇല്ല, അത് എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ്. ഒട്ടും വേസ്റ്റ് ചെയ്യാതെ എല്ലാ ഓരോ ചെറിയ ചെറിയ സ്ഥലവും എല്ലാം യൂട്ടിലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. വെള്ളരിക്കയും പിന്നെ ഈ ഒരു സൈഡ് ഓരോ സെക്ഷൻ തിരിച്ചിട്ടാണോ വെച്ചിരിക്കുന്നത്? ഓരോന്ന് ഇങ്ങനെ അതിന് പടർന്ന് കൊടുക്കാനുള്ള സ്പേസ് ഓരോരോ ഇതായിട്ട് വെച്ചിരിക്കുന്നു. വെറൈറ്റി മാറ്റി മാറ്റി വെച്ച. പിന്നെ എല്ലാ വർഷവും ഇത് വെക്കണ അടുത്ത് വേറെ വെക്കും. മാറ്റി മാറ്റി ചെയ്ത ഇപ്പൊ ഓരോ തരം അസുഖങ്ങളൊക്കെ കുറയുന്ന പറയും. പിന്നെ അപ്പോ ഈ പടവലം വെക്കുന്നോടത്ത് പിന്നെ പ്രാവശ്യം വെള്ളരി വെക്കും. അങ്ങനെ എന്തെങ്കിലും സ്പെഷ്യൽ കെയർ കൊടുക്കുക? സ്പെഷ്യൽ കെയർ ഞാനിപ്പോ ഇത് ഇവിടെ സ്ലറി എടുക്കും. ഈ വേസ്റ്റ് വീട്ടിൽ തന്നെ എല്ലാ വേസ്റ്റും ഇതിലിട്ടിട്ട് അതിലൊരു ടാപ്പ് ഫിറ്റ് ചെയ്തിട്ടുണ്ട് സൈഡില്. അപ്പൊ അതിന് എനിക്ക് ഒരു ആഴ്ചയിൽ ഒരു ദിവസം എന്തായാലും കിട്ടും. ഓക്കെ, അപ്പൊ അത് അത് നന്നായിട്ട് ഡൈലൂട്ട് ചെയ്തിട്ട് ഓരോ ദിവസം ഓരോ പ്രാവശ്യം ഓരോ സൈഡിലേക്ക്. അതേപോലെ ഫിഷ് അമിനോ ആസിഡ് ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, അത് ചെയ്യും. പിന്നെ എഗ് അമിനോ ആസിഡ് എന്ന് പറഞ്ഞിട്ട് അതും ചെയ്തിട്ടുണ്ട്. അത് ഇപ്രാവശ്യം കുറച്ചും കൂടെ എഫക്റ്റീവ് ആയിട്ട് തന്നെ. ഇപ്പൊ ഫിഷ് അമിനോയും എഗ് അമിനോയും ഇപ്പൊ എല്ലാരും യൂസ് ചെയ്യുന്നുണ്ടോ? ഓരോരുത്തർക്കും
കംഫർട്ടബിൾ ഏതാണ് യൂസ് ചെയ്യുന്നത്? എഗ് ഡൊമിനോ ഞാൻ ഇപ്രാവശ്യം ആദ്യമായിട്ട് ട്രൈ ചെയ്തങ്ങനെ. അപ്പോ ട്രൈ ചെയ്ത് ഉണ്ടാക്കി റെഡി ആക്കിയിട്ടുള്ളൂ. അപ്പൊ അതൊന്ന് ഞാൻ അത്രയും അറിയില്ല. ഫിഷമിനോ വളരെ ചെയ്തെടുക്കാൻ എളുപ്പമേതാ? രണ്ടും ബുദ്ധിമുട്ടില്ല. കാരണം എഗ് എന്ന് ചെയ്യണത് നമ്മൾ എഗിന്റെ അതേ ലെവലില്, ഇപ്പൊ 7 എഗ് ഉണ്ടെങ്കിൽ അതേ ലെവലില് ലെമൺ ജ്യൂസ്, എന്നിട്ട് അത് 2 weeks വെച്ചിട്ട് പിന്നെ നമ്മൾ പൊട്ടിച്ച് അതില് ശർക്കര ഇട്ടിട്ട് പിന്നെയും ഒരു 2 weeks വെച്ച് കഴിഞ്ഞാൽ ഇത് റെഡി. ഫിഷമിനോന് കുറച്ചുകൂടി സമയം എടുക്കും. എനിക്കൊന്ന് കുറച്ചുകൂടി പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയത്. പിന്നെ ചിലർ പറഞ്ഞ ഫിഷമിനോ ഉണ്ടാക്കി വെച്ചാൽ പെട്ടെന്ന് കേട് വരുന്ന പൂപ്പല് വരുന്ന ഒരു, അത് ചിലപ്പോ കറക്റ്റ് ശരിയാവാഞ്ഞിട്ട്. അത് ഞാൻ എവിടെയോ വായിച്ചത് പൈനാപ്പിളിന്റെ സ്മെല്ല് വന്ന കറക്റ്റ് ആണ് അതിന്റെ ഫിഷമിനോ. ഫിഷ് സ്മെല്ലായിരിക്കില്ല അത് റെഡി ആയിരിക്കും, ഒരു പൈനാപ്പിൾ സ്മെല്ല് കിട്ടും. പെർഫെക്റ്റ് ആയി. അപ്പോ അങ്ങനെ അതിൽ നിന്ന് തെറ്റിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലും കുറവോ ഒന്നില്ലെങ്കിൽ ശർക്കര കുറവോ അങ്ങനെ ആയതുകൊണ്ടായിരിക്കും ചിലപ്പോ പെട്ടെന്ന് കേടാവും. എന്റെ അങ്ങനെ കേടായി എനിക്ക് തോന്നിയിട്ടില്ല ഇതുവരെ. എത്ര നാളെ എടുത്തു വെക്കാൻ പറ്റും? കഴിഞ്ഞ വർഷത്തെ ഞാൻ ഈ വർഷം എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, കുഴപ്പമൊന്നും കണ്ടില്ല. ഈ വർഷം എഫക്ട് കുറയൂ അത് അറിയില്ല, ഞാൻ അങ്ങനെ നോക്കിയിട്ടില്ല. ഇത് ഒരു തരം വെള്ളരിയാണ്, വലിയ ടൈപ്പ് വെള്ളരി. ഇത് നമ്മള് ഫ്രണ്ടില് കണ്ടില്ല, അതിന്റെ തന്നെ ഒരു ടൈപ്പാണ്. ഫ്രണ്ടില് നല്ല വലിയ വെള്ളരി ആയിരുന്നു, കണ്ടായിരുന്നില്ല. നമുക്ക് ടെറസിന്റെ മുകളിലും കുറച്ചുണ്ട്, അങ്ങോട്ടേക്ക് പോകാം. ഇവിടെ പീച്ചിങ് ഉണ്ട്. പീച്ചിങ് നമുക്ക് ഇനി ടെറസിൽ എന്താ കാഴ്ച എന്ന് നോക്കാം അല്ലേ. പയറ് സൈഡിലായി ഉണ്ട് അല്ലേ ടെറസിൽ. ഇതിൽ തന്നെ പയറ് പടർത്തി വെച്ചിട്ടുണ്ട് അല്ലേ. അതെ അതെ. സ്റ്റെയർകേസും യൂട്ടിലൈസ്. അതെ. ആഹാ സൂപ്പർ. മെയിൻ കാഴ്ച ഇവിടെയാണല്ലേ. അമര ഇവിടെ ഇപ്പൊ ആയി വരണുള്ളൂ, കുറച്ച് കഴിഞ്ഞിട്ടാണ് അമര ഉണ്ടാവാറ്. എനിക്ക് നല്ല തണുപ്പ് വരണം തോന്നുന്നു അല്ലേ അമരക്ക്. പിന്നെ ഇതിനെ പടർത്തി എന്ന് വെച്ച് കഴിഞ്ഞാ ചൂട് കുറച്ചും കൂടി കിട്ടുമല്ലോ, നല്ല വെയിലും. മറ്റ് വെജിറ്റബിളിന്റെ കൂടെ മിക്സ് ആവുമ്പോ അത്രയും കൂടെ മുകളിലാണ് കേട്ടോ കുറച്ചുകൂടെ കൂടുതൽ കാഴ്ച തോന്നുന്നു. എവിടെയാ കുറവെന്ന് മനസ്സിലാവണില്ല, കൂടുതൽ എവിടെയാന്ന് മനസ്സിലാവണില്ല. കാണാൻ പറ്റുമോ മലയുടെ ഉള്ളിലൊക്കെ ഉണ്ടായി കിടക്കുന്ന കുറെ. ഇവിടെ നിന്നാണ് അപ്പൊ എല്ലായിടത്തെയും നോട്ടം എത്ര ഇവിടെ നിന്നാണ്. ഇങ്ങനെയാണ് വല വിരിച്ചു കൊടുത്തു. അത് ബേർഡ്സിനെ പ്രൊട്ടക്ട് ചെയ്താണ് പടവല. എപ്പോഴും ബേർഡ്സ് വന്നിട്ട് ഇങ്ങനെ ചെറിയ കൂമ്പ് ഇലകളൊക്കെ വെട്ടി വെട്ടി കളയും. അപ്പൊ അതിന് വേണ്ടിട്ട് ചെയ്ത ഒരു പണിയാ. ഓക്കെ. ഇപ്പൊ അതിന്റെ മേലെ ഉണ്ടായി കിടക്കണേ. ആ അതെന്ന് വെച്ചാൽ നാട്ടില് ഞങ്ങൾ ഒരു 5 ദിവസം പോയി. അപ്പൊ ഇതങ്ങ് ഫുള്ള് കേറി പിടിച്ചു പോയി. പിന്നെ ഞാൻ പൊട്ടിച്ചെടുത്തില്ല. ഓക്കെ. ഇപ്പൊ ഈ സൈഡിൽ തന്നെ നല്ല രസമുണ്ട് കാണാനായിട്ട്. ഇവിടെയൊക്കെ യെല്ലോ മത്തന. ഇത് അതിന്റെ ഉള്ളില് നിറച്ചുണ്ടായിട്ടുണ്ട്. ഒരു ഒരു കടയിന്ന് അത് മുകളിലേക്ക് ഇങ്ങോട്ട് വന്നതാ. എനിക്കോട് ഒരു 8 ഉണ്ടായിട്ടുണ്ട്. ഇത് ആ വെറൈറ്റി കളർ ഇപ്പൊ ചെറുതായത് കാരണാണോ ഈ കളറ്? ഈ കളറാണ് ലൈറ്റ് യെല്ലോ കളർ. ഓറഞ്ച് ആവണത് ഇത് ഉണ്ടോ ഇവിടെ? പക്ഷെ അധികം വലുപ്പം വന്നിട്ടില്ല. അതാണ് നല്ല കളറും കുറച്ച് കുറവാണ്. അത് ആയി വരണോളൂ. അപ്പൊ ശരിയായിക്കോളൂ. ഇവിടെ കണ്ടോ? ഇത് നല്ല റൗണ്ട് തന്നെ. അത് ഇതിൽ തന്നെ വേറൊരു ഷേപ്പ് കണ്ടോ? ഒരേ ചെടിയിൽ തന്നെയാ? അതെ. ഓക്കെ. അത് ഞാൻ താഴെ നട്ടിട്ട് മുകളിലേക്ക്. ഒരേ ചെടിയിലെ വേറെ വേറെ വെറൈറ്റി വന്നിരിക്കുന്നത്. ഇവിടെ നീളൻ ടൈപ്പ് വന്നിരിക്കുന്നത്. ഇതിന്റെ കളർ എന്തായാലും നല്ല ഓറഞ്ച് വിളഞ്ഞു എന്നർത്ഥം. ഓക്കെ. അതിന്റെ കളറാണ് ഇവിടെ ഉണ്ട് കണ്ട. ഇത് കുറച്ചുകൂടി വലുപ്പമുണ്ട്. ഇതിപ്പോ എത്ര ഉണ്ട്? എനിക്ക് ഒരു 8 or 9. ഇവിടെയും അവിടെയൊക്കെ ഉണ്ടല്ലേ?
ആ അവിടേക്കൊക്കെ കുറച്ച് നട്ടിട്ടുണ്ട്. ഒരു ചൈനീസ് ക്യാബേജ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഇതില്ലേ നമ്മുടെ വഴുതനങ്ങ, ഇതൊക്കെ മറ്റേ പൂവുണ്ടാവണ, ഇത് ഞാന് വിത്ത് നട്ടുണ്ടാക്കിയതാ. അഡീനിയം നിറച്ച് പൂവുണ്ടാവും, മൾട്ടി കളറാണ്, നല്ല റെഡ് വൈലറ്റ് പിങ്ക് കളറൊക്കെ വൈറ്റ് പിങ്ക് എല്ലാം കോമ്പിനേഷൻ ആയിട്ടുള്ളതുകൊണ്ട്. അപ്പൊ വിത്ത് വാങ്ങിച്ചിട്ടതാ? ആ ഞാൻ ഒരു ഓൺലൈനിൽ നിന്ന് ജസ്റ്റ് മേടിച്ച് ട്രൈ ചെയ്ത് നോക്കിയതാ. അപ്പൊ നന്നായിട്ട് എല്ലാം പിടിച്ചു എന്നുള്ളതാ, എല്ലാം പിടിച്ചു. ഇത് വഴുതനങ്ങ ഇവിടെ നല്ല വലുപ്പത്തിലുണ്ടായിട്ടുണ്ട്, മൂന്നെണ്ണം ഇതുമുണ്ട്, അതിലും ഉണ്ട് അല്ലേ. ഇത് ഇത് ഇങ്ങനത്തെ വെറൈറ്റി ആണോ? ആ അതെ, വലിയ വലിയ. അതിന്റെ ഇങ്ങനെ തൈ വെച്ചതാണ് ഇത്? ഞാൻ ചെറിയ തൈ ഇത് നമ്മുടെ നഴ്സറിന്ന്. മുളക്? ആ മുളക് നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്, സാധാരണ നമ്മുടെ നാടൻ മുളക. ഇതാലോ വേറെ വെണ്ട, വെണ്ട ആനക്കൊമ്പൻ എന്നിട്ട് അത് രണ്ടു ദിവസം കട്ട് ചെയ്യാൻ ഒന്ന് തെറ്റി, അപ്പോ നമുക്ക് മൂത്തുപോയി. ആ മൂത്തുപോയി, പിന്നെ ഞാൻ ഒത്തിരി പേര് ചോദിക്കാറുണ്ട്. വെണ്ട എനിക്ക് തോന്നുന്നു ഡെയിലി നോക്കേണ്ടി വരും തോന്നുന്നു അല്ലെ. രണ്ടു ദിവസം കൂടുമ്പോ നമ്മള് കട്ട് ചെയ്തില്ല, മൂത്തുപോയി. രണ്ടു ദിവസം കൂടുമ്പോ നമ്മള് എല്ലാനും ആനക്കൊമ്പൻ വെറൈറ്റി ആണോ? ആ എല്ലാ ആനക്കൊമ്പന, ഇത് ഒഴിച്ചിട്ട് എല്ലാ ആനക്കൊമ്പൻ. അവിടെയും ഞാൻ ഒത്തിരി വെണ്ട നട്ടിട്ടുണ്ടായിരുന്നു, കഴിഞ്ഞു വെണ്ട. നല്ല വെയില് വേണം തോന്നുന്നു. ഇത് മല്ലി, മല്ലിക്കൊക്കെ നല്ല വെയില് വേണം. അപ്പൊ ഏറ്റവും നല്ലത് ടെറസില് ചെയ്യണത്, വെണ്ട, മല്ലി, അതേപോലെ തക്കാളി ഇവിടെ നട്ടിട്ടുണ്ട്. ബീൻസ് അല്ലേ? ബീൻസ് ഇപ്രാവശ്യം ഇപ്പൊ മൂന്ന് പ്രാവശ്യം ഞാൻ നന്നായിട്ട് കട്ട് ചെയ്ത്. ഇത് ബുഷ് ടൈപ്പ്? ബുഷ് ടൈപ്പ്. അല്ല അത് നല്ലതല്ലേ, സ്ഥലം നമുക്ക് ഇല്ലാത്തവർക്ക് സ്പ്രെഡ് ചെയ്യാനുള്ള സ്ഥലം അധികമല്ലോ, ചട്ടിയിൽ വെച്ചാൽ മതി. ഇത് ഓരോ സീഡ് വാങ്ങിച്ചത്? ആ ഇത് സീഡ് മേടിച്ചതാ. ഞാൻ ബുഷ് ടൈപ്പ്. നമ്മള് ആയിരിക്കും ചെറിയ ചെടിയാണ്, പക്ഷെ നന്നായിട്ട് ഇതിന്റെ അടിയിൽ നോക്കിയാൽ കാണാൻ പറ്റും നമുക്ക്. അല്ല ഇത് ശരിക്കും നല്ല യൂസ്ഫുൾ ആണ്, കാരണം സ്ഥലം അല്ലെങ്കിൽ ബീൻസ് ഒക്കെ ഇങ്ങനെ പടർന്ന് ആറ് ചട്ടി നന്നായിട്ട് കിട്ടും നമുക്ക് ആവശ്യത്തിനുള്ളത്. ഒത്തിരി കുറച്ച് അവിടെ ലെറ്റ്യൂസ് ഉണ്ട്, കാബേജ് ഉണ്ട്, തക്കാളി ഇവിടെ മാത്രമേ വെച്ചിട്ടുള്ളൂ. തക്കാളി ഇവിടെ ഉണ്ട്, പിന്നെ താഴെ കുറച്ച് വെച്ചിട്ടുണ്ട് ആ സൈഡിലായിട്ട്. ആ സൈഡ് ചീരയൊക്കെ എപ്പോഴും? ചീര ആദ്യം ഉണ്ടായിരുന്നു, പിന്നെ അത് കുറച്ച് പുഴുവൊക്കെ വന്ന് മൂന്നാല് സമ്മറിലാണ് തോന്നുന്നു അല്ലേ കൂടുതൽ. സമ്മറിലും ഉണ്ടാവും. ഇനിയിപ്പോ ഇപ്പൊ കൊറേ മുളച്ചൊക്കെ വരുന്നുണ്ട്, അത് കൂടുതൽ പച്ചയാണെങ്കിൽ അധികം പുഴുവൊന്നും അധികം വരില്ല. ചുമപ്പിനാണ് കൂടുതൽ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. പെട്ടെന്ന് കേട് വരണ പോലെ ഇവിടെ. പിന്നെ സമ്മറിൽ കൂടുതൽ എന്താ ചെയ്യാറ്? ഇപ്പൊ ഇതൊക്കെ നമ്മുടെ ഈ സമയത്തുള്ള ഒരു സീസൺ. സമ്മറിൽ ചീര പറ്റും, പിന്നെ അതേപോലെ ചില സമയത്ത് ഈ പയർ അങ്ങനെ നിന്നിട്ട്, പയറില്ല പറിച്ചു കളയാതെ അത് നിൽക്കാറുണ്ട്. പിന്നെ വേറെ വെജിറ്റബിൾ അധികം നിൽക്കാറില്ല. ആ സമയത്ത് എന്തെങ്കിലും ഷെയ്ഡ് കെട്ടി കൊടുക്കാൻ ചെയ്യാറ്? ഷെയ്ഡ് ഇടാറില്ല, കാരണം പിന്നെ സീസണിൽ പുതിയതായിട്ട് ഇടാറാണ് പതിവ്. ഓരോ പ്രാവശ്യം കഴിഞ്ഞാൽ വെട്ടിക്കളയ ചെയ്യുക. അതെ, ഓക്കെ. ക്ലിയർ ചെയ്ത് അത് ചെടിക്ക് തന്നെ ഇട്ട് കൊടുക്കും, അടുത്ത സീസണിലേക്ക് മണ്ണൊരുക്കുന്ന രീതിയിൽ. ഇതാണ് ഈ ചൈനീസ് ക്യാബേജ്. ഓക്കെ ഓക്കെ. ഇതും വിത്താണോ? ആ ഇത് വിത്തിട്ടതാണ്. ഇതായിരുന്നു വെണ്ട, അതിപ്പോ കഴിഞ്ഞപ്പോ ഞാൻ അതില് തക്കാളിയുടെ വിത്ത് ഓൾറെഡി ഇട്ടു. അപ്പൊ പിന്നെ ഇത് കഴിഞ്ഞോ ഇവിടെ നാട്ടിന്ന് കുറച്ച് പിന്നെ നെല്ലിപ്പുളി, ലൂവിക്ക, ലൂവി. ഇത് നമ്മുടെ പോളേന്റെ ബ്രദറിന്റെ വീട്ടിലെ നാരകത്തില് നമ്മളിങ്ങനെ നല്ല നാരങ്ങയാവ്, നല്ല സ്മെല്ലും. അപ്പൊ അത് അതെ ചെറുനാരങ്ങ, അത് നമ്മളിങ്ങനെ ബഡ്ഡല്ല, നമ്മൾ അതിന്റെ കൊമ്പ് തന്നെ ഇങ്ങനെ കെട്ടിക്കൊടുത്ത്
അതിന്റെ പേര് വന്നു കഴിഞ്ഞപ്പോ ഞങ്ങൾ കൊണ്ടുവന്നാ ഇപ്പൊ അത് പോവായി. ഇല്ല വലിയ ചട്ടി ആക്കി മാറ്റണം. ഞങ്ങള് കഴിഞ്ഞ വെക്കേഷന് പോയി വന്നപ്പോ കൊണ്ടുവന്നതാണ്. അപ്പൊ ഒന്നും നന്നായിട്ട് വന്നിട്ട് ഇതൊക്കെ മണ്ണിൽ വെക്കണാണോ നല്ലത്? താഴെ സ്ഥലം അധികം ഇല്ല, അതുകൊണ്ട് ചട്ടിയിൽ ചട്ടിയിൽ വെക്കാൻ നാരകം പ്രോബ്ലം ഇല്ല. ഇതൊക്കെ എനിക്ക് താഴെ നടണ്ടി വരും. നെല്ലിപ്പുളി പണ്ട് ഉണ്ടായിരുന്നു, അതെയാ? അത് എല്ലാ വർഷവും കായും എന്താ നിറച്ചു പോകണ്ടാവും, കായുണ്ടാവും. ഒരു പ്രാവശ്യം നാട്ടിൽ പോയി വന്നപ്പോഴേക്കും സമ്മറിലാണ്. അതുപോലെ ഇപ്പൊ നിങ്ങൾ നാട്ടിൽ പോകുമ്പോ എങ്ങനെയാ ചെടി, എന്തെങ്കിലും ചെടികൾ ബാക്കി ഉണ്ടാവില്ലേ? ഇപ്പൊ പൂക്കളൊക്കെ തന്നെയാണെങ്കിൽ ആ ഉണ്ടാവും, മരങ്ങളൊക്കെ ഉണ്ടാവും. നമ്മുടെ വീട്ടിലൊരു ചേച്ചി ഉണ്ട്, അപ്പൊ ആ ചേച്ചിയാണ് ചെയ്യാറ്. അത് വലിയ നമുക്ക് നാട്ടിൽ പോകുമ്പോ വിഷമമുള്ള ഒരു കാര്യല്ലേ? എന്തെങ്കിലുമൊക്കെ പോയിട്ടുണ്ട്. അതെ, അല്ല നമുക്ക് അത്രയും അങ്ങോട്ട് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല ഇത് ഉണ്ടായും നിക്കും. നനയ്ക്കാണ് പോകുമ്പോ ഒരു വിഷമല്ലേ? ഇത് മാവ് ഒട്ട് കൊണ്ടുവന്ന ഓൾ സീസൺ മാംഗോ എന്ന് പറഞ്ഞിട്ട്, അപ്പൊ എല്ലാ സമയത്തും ഉണ്ടാവുന്നാണ് പറയുന്നത്. അപ്പൊ അതും വലിയ ചട്ടിയിലേക്ക് ആക്കണം. ഞങ്ങള് താഴെ നട്ടിട്ട് മാവ് അത്രയും കൂടെ സക്സസ് ആയിട്ടില്ല. പല പ്രാവശ്യം ട്രൈ ചെയ്തു. അപ്പൊ അതുകൊണ്ട് വെള്ളം ട്രൈ ചെയ്യാൻ വെച്ചു. ഇവിടെയും മത്തങ്ങ ഉണ്ട്, അതൊരു വേറെ ടൈപ്പാ. ഇത് താഴെ വെച്ചിരിക്കുന്നതാ? അതും താഴെ വെച്ചിട്ട് മുകളിലേക്ക് വളർത്തണതാ. അപ്പൊ നാട്ടിലുള്ള ഒരു ഇതല്ലാണ്ട് ണ്ട് നെല്ലിക്കപ്പുളി എല്ലാം ഉണ്ട്, ഒരു ഇതല്ലേ. ലൂബിക്ക പേരയ്ക്ക എല്ലാം കുറച്ച് കളയുമ്പോ എല്ലാവർക്കും വന്ന് പറിക്കാം. നന്നായി കിട്ടിട്ടതെല്ലാം ഇനി ഇതൊന്നും ഇവിടെ ഇല്ലാന്ന് വിഷമം വേണ്ട. അതെ അതെ. അപ്പൊ നമുക്ക് ഇത്രയും നല്ല രസമുള്ള വളരെ ഭംഗിയായി നോക്കി പരിപാലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു തോട്ടം നമ്മള് കൃഷിയിടം മെമ്പേഴ്സിന് കൃഷിയിടത്തിന്റെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് അതിനെപ്പറ്റി കൂടുതൽ വിവരങ്ങൾ പറഞ്ഞു തരുകയും ചെയ്ത സിമി ചേച്ചിക്ക് നന്ദി പറയുന്നു. അതുപോലെ പ്രേക്ഷകരോട് എന്തെങ്കിലും ന്യൂ ഇയർ ഒക്കെ അല്ലേ, എന്തെങ്കിലും പറയാണ്ടെങ്കിൽ പറയാം. എന്താണ്, എല്ലാവർക്കും പുതുവത്സരാശംസകൾ. താങ്ക് യു. അപ്പോ ഇന്നലെയുള്ള നഷ്ടങ്ങളെ നമുക്ക് ഓർക്കാതിരിക്കാം. ശുഭപ്രതീക്ഷകളോടെ പുതിയൊരു നാളേക്കായി എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ആശംസകളോടെ.